ഞാൻ വളരെ സേഫ് ആയിട്ട് കാര്യങ്ങൾ നീക്കാറുള്ളൂ. ഏത്? അയ്യോ സത്യം ചന്ദ്രികയോ ആറി പെൺകൊടി അഴകിൻ പൂങ്കൊടി ആരിജ് ആരിജ് ആരിജ്. ഞാൻ സ്പീക്കറിലിടാം. ഹസീന മാഡം അങ്ങനെയൊന്നുമില്ല. നീയല്ലടാ ഉണ്ണികൃഷ്ണൻ. ഉണ്ണികൃഷ്ണനല്ല, കൃഷ്ണൻ ഉണ്ണി. എന്തു ഉണ്ണികൃഷ്ണയായാലും നീ എന്തിനാണ് രാത്രിന്റെ ഭാര്യനെ വിളിക്കണേ? ഹസീന മാഡത്തിന്റെ ഹസ്ബൻഡ് ആയിരുന്നു. സാറ് പുറത്തായിരുന്നു എന്നൊക്കെ കേട്ടിരുന്നു. അതെടാ പുറത്തായിരുന്നു, ബാക്കി പണി ഞാൻ നേരിട്ട് തീർക്കാം. എന്തിന്? പിന്നെ പാതിരാത്രി എന്റെ ഭാര്യയോട് തുന്തിരുന്നാ പാടണം നിന്നെയൊക്കെ ഞാൻ എന്ത് ചെയ്യാനാടാ? നീ അവിടെ ഇരിക്കും, ഞാൻ വരുന്നുണ്ട്. നീ രക്തസിക്തം മല്ലോടുക. ഹലോ ഹലോ സുണേട്ടാ. അല്ലടു ഉണ്ണിയെ, ലാസ്റ്റ് ആള് എന്താ പറഞ്ഞേ? നീ രക്തസിക്തം മല്ലു കൊടുക്ക. എന്നുവെച്ചാ? എന്നുവെച്ചാ എന്താണെന്നും അറിയില്ല, പക്ഷെ ആ ടൂൺ കെട്ടിടിച്ച് കാണിച്ചു തരട കള്ളപ്പെടുവാണ്. സർവേ എടുക്കാൻ വന്നാണോ? അല്ല. സാധാരണ അങ്ങനെയാണല്ലോ. എന്താ കാര്യം? നീയാണോ കൃഷ്ണ ഉണ്ണി? ആള് മനസ്സിലായി, ഒന്ന് വെയിറ്റ് ചെയ്യണേ. മോനെ ഉണ്ണി, നിന്നെ ഒരാള് കാണുമ്പോൾ വന്നിരിക്കൂടാ. അതാണ് ഇങ്ങനെയൊക്കെ സംഭവിച്ചത്. പേരെന്താ പറഞ്ഞ? അക്ബർ. അക്ബർക്ക സത്യത്തിൽ എന്താ ഇവിടെ സംഭവിക്കുന്നു എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. കളിയാക്കാണല്ലേ, എനിക്കറിയാം. എടോ ഞാൻ കുറച്ച് വൈകിട്ട് ആ കാര്യങ്ങളൊക്കെ അറിഞ്ഞു, അതായി മിസ്അണ്ടർസ്റ്റാൻഡിങ്. എന്ത് മിസ്അണ്ടർസ്റ്റാൻഡിങ്? ആ സീനെ പറഞ്ഞപ്പോഴല്ലേ ഇന്നലെ രാത്രി ഇവിടെ സംഭവങ്ങളൊക്കെ ഞാൻ അറിയുന്നു. എല്ലാം പറഞ്ഞല്ലേ, എന്തൊക്കെ പറഞ്ഞു? ഇവിടെ ആർക്കോ സ്ട്രോക്ക് വന്നു, അതിന്റെ ടെൻഷനിലാ കൃഷ്ണ ഉണ്ണി അവളെ വിളിച്ചെന്ന് പറഞ്ഞപ്പോ എന്റെ കണ്ണു നിറഞ്ഞുപോയി. അതാ ഞാൻ ഇപ്പൊ തന്നെ ഇങ്ങോട്ട് വന്നെ. സ്ട്രോക്കോ? ആർക്കാ സ്ട്രോക്ക്? അപ്പൊ ഇവിടെ ആർക്കോ സ്ട്രോക്ക് വന്നില്ലേ? ആ വന്നു വന്നു. സുഖേട്ടന് ഞങ്ങൾക്ക് തിന്നാൻ വെച്ച കഞ്ഞിയും കൂടി ഇട്ട് കുടിച്ചു കിടന്ന മനുഷ്യനാ. പെട്ടെന്നായിരുന്നു സ്ട്രോക്ക്. എന്ത് ചെയ്യണമെന്ന് അറിയാണ്ട് ഞാൻ അസീന ഡോക്ടറെ വിളിച്ചു. അസീന ഡോക്ടർ ഇല്ലായിരുന്നുവെങ്കിൽ ഞാനെന്ത് നീന്തല. എനിക്ക് ആ ദേഹത്തെ ഒന്ന് കാണാൻ പറ്റൂ. ആരെ? സുഗുണേട്ടനെയാണോ? ഞാൻ വിളിക്കാം. സുഗുണേട്ടാ സുഗുണേട്ടാ സുഗുണേട്ടാ. ബുദ്ധിമുട്ടൊന്നുമില്ലല്ലോ? ഇതുവരെ കുഴപ്പമൊന്നുമില്ല. ഇപ്പൊ എനിക്ക് എന്തൊക്കെയോ തോന്നുന്നുണ്ട്. സമാധാനത്തിന് നിങ്ങൾ വളരെ ഭാഗ്യം ചെയ്ത മനുഷ്യനാണ് സുഗുണേട്ടാ. ഇതുപോലുള്ള ചുറുചുറുപ്പുള്ള ചെറുപ്പക്കാരെ കിട്ടിയില്ലേ? ഇടയ്ക്ക് ഇടയ്ക്ക് ഞാനത് ഓർമ്മിപ്പിക്കാറുണ്ട്, അഥവാ ഞാൻ മറന്നാ തന്നെ ഇവന്മാരെന്നെ ഓർമ്മിപ്പിക്കാറുണ്ട്. വയ്യാതിരിക്കുന്ന എന്റെ ബാബന് ഇച്ചിരി മരുന്ന് പോലും വാങ്ങിക്കൊടുക്കാൻ പറ്റുന്നില്ലല്ലോ. അയ്യോ എന്തൊക്കെ? കാശില്ല കാശില്ല. കാശില്ലെന്നോ? നിങ്ങളുടെ അക്ബർക്ക് കാശ് ഞാൻ തരും. ഒരു മാസത്തെ കുടുംബം. ഇനി ഇതുപോലെ എന്തെങ്കിലും ആവശ്യം വന്നാ എന്നെ വിളിച്ചാ മതി, അല്ലെങ്കിൽ വേണ്ട എന്റെ ഭാര്യയെ വിളിച്ചാ മതി. ഓക്കെ? വേണ്ടക്ക, ഇനി മേലെ ഞാൻ ഡോക്ടറെ വിളിക്കില്ല. എപ്പോഴും ഇങ്ങനെ ആയിന്ന് വരില്ലല്ലോ. അയ്യോ എന്തായാലും വിളിക്കണം, രാത്രിയോ പകലോ എപ്പോഴാച്ചാ വിളിച്ചോ. നിങ്ങൾക്കിടയിൽ തടസ്സമായി ഞാൻ വരില്ല, ഉറപ്പ്. വിളിക്കില്ലേ? ഇക്കാട് ഇഷ്ടം പോലെ ഞാൻ ഇടയ്ക്കിടയ്ക്ക് വിളിച്ചോളാം. ഇപ്പഴൊന്ന് സമാധാനമായത്, ഒരു തെറ്റുതിരുത്താൻ പറ്റിയല്ലോ. എന്നാ പിന്നെ ഞാൻ ഇറങ്ങട്ടെ, ഒന്ന് രണ്ട് തെറ്റുകൂടെ തിരുത്താനുണ്ട്. അപ്പൊ എല്ലാരോടും ശരി
നല്ല തങ്കപ്പെട്ട മനുഷ്യൻ. ആണേ നല്ല തങ്കപ്പെട്ട മനുഷ്യൻ. എന്നിട്ട് അവസാനം അയാൾ പറഞ്ഞിട്ട് പോയത് കേട്ടോ, ഒന്ന് രണ്ട് തെറ്റുകളോട് തീർക്കാൻ വന്നു. ആണേ ഹസീന ഡോക്ടർക്ക് ഈ നമ്പർ മാത്രമല്ല കേട്ടോ ഉള്ളേ. യു ആർ ഓൺ ദ ലിസ്റ്റ് മൈ ബോയ്. ഡേ നിന്നോടുള്ള സ്നേഹം കൊണ്ട് പറയുക, സ്റ്റേറ്റ് മാറി വല്ല അടിയും വരുന്നുണ്ടെങ്കിൽ നേരത്തെ ഒന്ന് പറഞ്ഞേക്കണം, എനിക്ക് എൻ്റെ പെട്ടിയും കിടക്കൊക്കെ എടുത്ത് പോകാമല്ലോ. മോനെ ഉണ്ണി, നമ്മൾ പ്രതീക്ഷിച്ചത് അടി, കിട്ടിയത് 3000. എന്നും ഇതുപോലെ ആവണമെന്നില്ല, ഇന്നത്തോടെ നിർത്തിയിരിക്കണം നിന്റെ ഈ പാതിര കുർബാന. പറഞ്ഞില്ലെന്ന് വേണ്ട. നിർത്തി സുഖനേട്ടാ, ഇന്നത്തോടെ ഞാൻ എല്ലാം നിർത്തി. ഇനി ഒരു പ്രലോഭനങ്ങൾക്കും എന്നെ കീഴ്പ്പെടുത്താൻ പറ്റില്ല. സാറാ എവിടെയായിരുന്നു? വിളിക്കാന്ന് പറഞ്ഞ് നേരത്തെ വിളിക്കില്ല.